നമുക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ വന്നൊരു കാര്യമാണ് ടെൻസസിൻ്റെ വീഡിയോ എടുക്കാവോ, ടെൻസസിൻ്റെ വീഡിയോ എടുക്കാവോ, ടെൻസസിൻ്റെ പ്ലേലിസ്റ്റ് ഓർഡറിലാക്കാവോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ ടെൻസസിൻ്റെ വീഡിയോ എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ടെൻസസിനെ കുറിച്ചാണ്. എല്ലാം ഒരുമിച്ചൊന്നും പഠിക്കുന്നില്ല, ഓരോ ടെൻസും ഓരോന്നായിട്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ പഠിക്കുന്നുള്ളൂ. സോ വെൽക്കം ടു ടുഡേ സെഷൻ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ടെൻസസ് പഠിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സഹായിക്കും. പക്ഷേ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ, സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കൗൺസിലർ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് ഓക്കെ ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടെൻസസിനെ കുറിച്ചാണ്. അപ്പോൾ ടെൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രസൻറ്റ് ടെൻസ് ഉണ്ട്. എന്താണ് പ്രസൻറ്റ് ടെൻസ്? പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം എന്നാണ് അർത്ഥം. പിന്നെ നമുക്കുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. എന്താണ് പാസ്റ്റ് ടെൻസ്? പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഭൂതകാലം. ഇനി ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്, അതെന്താണ്? ഭാവി കാലം, അതാണ് ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് ടെൻസിലെ ഈ മൂന്ന് ടെൻസിനും പിന്നെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യും. സിമ്പിൾ ഉണ്ട്, സിമ്പിൾ ടെൻസ് ഉണ്ട്, പിന്നെ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. നാല് ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും എല്ലാ ടെൻസസിനെയും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് ടെൻസിലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ആദ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ പിന്നെ അടുത്തതായിട്ട് പിന്നെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിക്കും, അത് കഴിഞ്ഞിട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പഠിക്കും. നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതും ബേസിക് ആയിട്ടുള്ള ടെൻസാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടെൻസസിൽ ഒന്നാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ച് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഫസ്റ്റ്, ജനറൽ ആക്ഷൻസിനെ കുറിച്ച് പറയാനായിട്ട്. എന്താണ് ജനറൽ ആക്ഷൻസ് എന്ന്? അതായത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട്. അതിൽ നമ്മുടെ ഇഷ്ടങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. എന്താണ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ന് നിങ്ങൾക്കറിയാലോ, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. അപ്പം നമ്മൾ ഇഷ്ടങ്ങളെക്കുറിച്ച് പറയാൻ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ. അപ്പോൾ ജനറലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളെ ജനറലായിട്ടുള്ള ആക്ഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണെന്ത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഹാബിച്വൽ ആക്ഷൻസ്. ഹാബിച്വൽ ആക്ഷൻസ് എന്താണ് ഈ ഹാബിച്വൽ ആക്ഷൻസ്? ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പല്ല് തേക്കുക, ഭക്ഷണം കഴിക്കുക. ചിലർ ചായ കുടിക്കാറുണ്ട്, സ്ഥിരം ചായ കുടിക്കാറുണ്ട്. ചിലർ ചായ കുടിക്കാറില്ല, ചിലർ കോഫി കുടിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹാബിറ്റ്സ് ഇല്ലേ, അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. ഉദാഹരണത്തിന് ചില ആളുകൾ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാനായിട്ട്, അങ്ങനത്തെ ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻസ് പറയാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് യൂണിവേഴ്സൽ ട്രൂത്ത്സിനെ കുറിച്ച് പറയാനായിട്ട്. എന്താണ് ഈ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത്? ഇലയുടെ നിറം പച്ചയാണ്, സൂര്യൻ കിഴക്കുതിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുമ്പോൾ അത് മാത്രമാണോ, നമ്മളെ ഭൂമി ഉരുണ്ടിട്ടാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്താണ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് കുറേ കഥകൾ കേട്ടു, പക്ഷേ എങ്ങനെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ സെൻറ്റൻസ് ഫോം ചെയ്യേണ്ടത്? സെൻറ്റൻസ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, വേർബ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഒബ്ജക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇവിടെ മേളിൽ ഈ സൈഡിലോ അല്ലെങ്കിൽ ഈ സൈഡിലോ ആയിട്ട് ഒരു ഇങ്ങനെ ഒരു ബാർ വരും, ഇങ്ങനെ ക്യാപ്ഷൻ ഐ ഒക്കെ ഇട്ടിട്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി സബ്ജക്റ്റ് എന്താണ്, വേർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ,
So, ippo njan idinte sentence construction mathre parayunnullu, subject endanu parayunnilla, object endanu onnum parayunnilla. Okay, appo endanu format? Oru sentence form cheyanulla simple present tense la oru sentence form cheyanulla format endanu? Aadi nammal subject ezhuthum. Endanu ee subject? Subject ennu parayunnathu oru sentence nammal samsarikkumbo allengil ezhuthumbo nammal aare kurichaanu samsarikkunnathu, nammal aare kur aarano aare kurichaanu nammal ezhuthunnathu, aa vyaktiyaanu avade endu allengil aa vastuvaanu avade endu subject and the parent. Okay, in the Nekurjana number Samsarik in the Avicti, a lingle vastu, a lingle brigam, pakshi, and the Adana, our subject in the parent. Mansilalo. Ini, endana verb, other kind of verb under the other. Endani verb in the parent. E. Yamparangle, Namlare Kurjana Samsarik in the Avrana subject in the Aal, a lingle vastu chain, a pravarti, action. Adana number, verb in the parent. Ipum yan Samsarikinu, Ivade. ഞാന എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ എന്നെ കുറിച്ചാണ് ഞാൻ ഇപ്പോ പറയുന്നത് ഞാൻ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഞാനാണ് ഇവിടുത്തെ എന്ത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ സംസാരിക്കുക അതാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അപ്പോൾ സംസാരിക്കുക എന്നുള്ളതാണ് വെർബ് അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരെ ആ ഏത് വസ്തുവിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി ഈ സബ്ജക്റ്റിനെ അനുസരിച്ച് simple present tense la verb ine maatangal undavum okay endana adinte artham subject ine anusarichu verb ine maatangal undavum enna chala endha ipo subject ennu parana singular anengil endani singular subject ennu parangal singular anengil subject singular anengil singular ennu vachala നമ്മൾ ആരെ കുറിച്ചാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഏത് വസ്തുവിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണെന്ന് പറയും ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ് അവൻ സംസാരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ ഇവിടെ ആരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അല്ലേ അപ്പോൾ ഹി ആണ് ഇവിടെ സബ്ജക്റ്റ് ഇനി അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ സംസാരിക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യുന്ന പ്രവൃത്തി സംസാരിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക നമ്മൾ ടോക്ക് എന്ന് പറയാം അപ്പോൾ ഹി ടോക്ക് എന്ന് നമ്മൾ എഴുതി ഇവിടെ സബ്ജക്റ്റ് ഹി ആണ് ഹി എന്ന് പറയുമ്പോൾ ഒരാളാണോ രണ്ടാളാണോ ഒരാളാണ് അല്ലേ അപ്പം ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണ് ഇവിടെ അല്ലേ സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ ഒരാൾ മാത്രമാണ് സബ്ജക്റ്റ് എങ്കിൽ അതെന്താണ് സിംഗുലർ സബ്ജക്റ്റ് ആണ് ആ കേസിൽ നമ്മൾ ഈ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ഏതാണോ വാക്ക് അതനുസരിച്ച് എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും ഹി ടോക്സ് അവൻ സംസാരിക്കാറുണ്ട് ഹി ടോക്സ് ഇനി ഈ ടോക്സ് എന്നുള്ളത് മാറിയിട്ട് ഞാൻ പറയാണ് അവൻ പോകാറുണ്ട് എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുക അവൻ പോകാറുണ്ട് എന്ന് ഞാൻ പറയുന്നു എന്ന് വിചാരിക്കുക അവൻ പോകാറുണ്ട് അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണ് ആരെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അവനെക്കുറിച്ച് ഇനി നമ്മുടെ വേർബ് എന്താണ് അതായത് അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അവൻ പോകാറുണ്ട് എന്താണ് ഇവിടെ അവൻ ചെയ്യുന്ന പ്രവൃത്തി പോകുക എന്നുള്ളതാണ് അവൻ ചെയ്യുന്ന പ്രവൃത്തി അല്ലേ അപ്പോൾ ഹി ഗോ ഇനി നമ്മൾ നേരത്തെ പഠിച്ചു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ എന്ത് വരും വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് വരും ഇവിടെ വാക്ക് ഗോ ആയതുകൊണ്ട് ഇ എസ് ആണ് വരുന്നത് ഹി goes okay he goes അവൻ പോകാറുണ്ട് ഹി ഗോസ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്താണ് പ്ലൂറൽ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് നമ്മൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക സബ്ജക്റ്റിന് ഒരു മാറ്റവും സംഭവിക്കില്ല സോറി വേർബിന് ഒരു മാറ്റവും സംഭവിക്കത്തില്ല ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയാണ് അവർ പോകാറുണ്ട് നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്ന് അതായത് അവർ പോകാറുണ്ടെന്ന് പറയുമ്പോൾ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അവരെക്കുറിച്ച് അല്ലേ അപ്പോൾ അവരെന്ന് പറയുമ്പോൾ ഒരാളാണോ അല്ല ഒന്നിൽ കൂടുതൽ ആളുകളാണ് അപ്പോൾ സബ്ജക്റ്റ് എന്താണ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ഇവിടെ അവരെന്ന് പറയുമ്പോൾ ദേ സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വേർബിന് ഒരു മാറ്റവും വരില്ല വേർബ് നമ്മൾ അതുപോലെ എഴുതും ഫോർ എക്സാമ്പിൾ ദേ പോകാറുണ്ട് എന്നുള്ളതിന് പോകുക എന്ന് എന്ത് പറയാം നമ്മൾ ഇംഗ്ലീഷിൽ ഗോ എന്നാണ് പറയുന്നത് ദേ ഗോ ഓക്കെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്താണോ വേർബ് അത് അതുപോലെ എടുത്ത് എഴുതുക ഒരു മാറ്റം ഉണ്ടാവില്ല സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ മാത്രം വാക്ക് ഏതാണോ അതനുസരിച്ച് എസ് അല്ലെങ്കിൽ ഇ എസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ
ഒന്നുകൂടെ പറയാം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതും, അതിനുശേഷം എന്താണോ സബ്ജക്ട് ചെയ്യുന്ന പ്രവൃത്തി, അവൻ പോകാറുണ്ട്, അവർ പോകാറുണ്ടെന്ന് പറയുമ്പോൾ ദേ ഗോ, അവർ സംസാരിക്കാറുണ്ടെന്നാണെങ്കിലോ ദേ ടോക്ക്. ഓക്കെ, ഇനി ഞങ്ങൾ കഴിക്കാറുണ്ടെന്ന് പറയുമ്പോൾ വി ഈറ്റ്. ഓക്കെ, അപ്പം പ്രവൃത്തി എന്താണോ അത് അതുപോലെ എഴുതിയാൽ മതി. ഇനി അതേസമയം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഇപ്പം ഞാൻ അവനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പേര് നമുക്ക് എടുക്കാം രാഹുൽ, ഞാൻ രാഹുലിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ രാഹുലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ രാഹുൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ലേ, അപ്പോൾ രാഹുൽ സംസാരിക്കാറുണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും, രാഹുൽ ടോക്സ് എന്ന് പറയും, കാരണം സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഇനി രാഹുൽ കഴിക്കാറുണ്ടെന്നാണെങ്കിലോ രാഹുൽ ഈറ്റ്സ് എന്ന് പറയും. മനസ്സിലായല്ലോ, സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് വെർബ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ സബ്ജക്റ്റ് വെർബ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ എഴുതി വെക്കും. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മൾ എഴുതുന്നതാണ് ഒബ്ജക്റ്റ്. എന്താണ് ഈ ഒബ്ജക്റ്റ്? എന്തിലാണോ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് ആ വസ്തു അല്ലെങ്കിൽ ആ വ്യക്തിയാണ് അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് അവൻ എന്നോട് സംസാരിക്കാറുണ്ട് എന്നാണെങ്കിൽ ഹീ ടോക്സ് ടു മീ. അവിടെ ഞാനാണ് ഒബ്ജക്റ്റ്, ഞാനാണ്, എന്നോടാണ് സംസാരിക്കുന്നത്, എന്നിലാണ് ആ പ്രവൃത്തി ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്തിലാണോ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത് ആ വസ്തു അല്ലെങ്കിൽ ആ വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവൻ പാല് കുടിക്കാറുണ്ട്, ഹീ ഡ്രിങ്ക്സ് മിൽക്ക്. ഇവിടെ അവനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അവനാണ് സബ്ജക്റ്റ്. എന്താണ് അവൻ ചെയ്യുന്ന പ്രവൃത്തി? പാല് കുടിക്കുക, കുടിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി. അപ്പം ഹീ ഡ്രിങ്ക്സ്. ഇനി എന്താണ് അവൻ കുടിക്കുന്നത്, എന്തിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്? പാലിലാണ്. അപ്പം ഹീ ഡ്രിങ്ക്സ് മിൽക്ക്. അപ്പം എന്തിലാണോ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത്. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും, പിന്നെ നമ്മൾ വേർബ് എഴുതും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് അതുപോലെ എഴുതും. വി വൺ ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് എഴുതും. ഓക്കെ, എന്തിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ ഇൻ കേസ് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമും കൂടി കൊടുക്കും. അതായത് എവ്രി ഡേ അറ്റ് 9 o'clock, അറ്റ് 10 o'clock, ഇൻ ദ മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് സമയം അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയം കൂടി നമ്മൾ കൊടുക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ സ്ട്രക്ചർ. സബ്ജക്റ്റ് എഴുതുക, സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതനുസരിച്ച് വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് എഴുതുക, ആ സമയം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനം സമയം പറയുക. ഓക്കെ, ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം പറയാം, പക്ഷേ ബിഗിനേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അവസാന സമയം പറഞ്ഞാൽ മതി, പിന്നീട് പതുക്കെ പതുക്കെ നമുക്ക് മാറ്റാം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഈ എക്സാമ്പിൾസും കൂടി നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റൻസ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടും. ആദ്യത്തെ സെൻറ്റൻസ്, സൂര്യൻ കിഴക്കുദിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സിമ്പിൾ പ്രസൻറ്റൻസിൽ വന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്, പ്രപഞ്ച സത്യമാണ്. ഒരു തമാശയ്ക്ക് വേണ്ടി സൂര്യനാണെങ്കിൽ നാളെ തൊട്ട് പടിഞ്ഞാറ് ഉദിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സ്ഥിരമായിട്ട് സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രപഞ്ച സത്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ എന്നും കാണുന്നത് കിഴക്കുദിക്കുന്നതെന്നാണ്. ആരെങ്കിലും ഇതുവരെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്, ഒരു പ്രപഞ്ച സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമാറ്റിൽ ആ സെൻറ്റൻസ് എഴുതാൻ പോകുന്നത്, സിമ്പിൾ പ്രസൻറ്റൻസിൽ അത് എഴുതാൻ പോകുന്നത്. ഓക്കെ, അത് പറയാൻ പോകുന്നത് പ്രപഞ്ച സത്യമായതുകൊണ്ട്. എല്ലാ സെൻറ്റൻസും നമുക്ക് എല്ലാ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസിൽ പറയാൻ പറ്റില്ല. ഓക്കെ, അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനാണ്. അപ്പോൾ എങ്ങനെ എല്ലാ സെൻറ്റൻസും നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസിൽ പറയാൻ പറ്റില്ല. ഈ കാറ്റഗറിയിൽ വരുന്ന എന്താണ്, ജനറൽ ആക്ഷൻസ്, ഹാബിച്വൽ ആക്ഷൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസിൽ പറയാം, കാരണം അതൊരു പ്രപഞ്ച സത്യമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും? ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്ത് വസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? സൂര്യൻ കിഴക്കുദിക്കുന്നു. നമ്മൾ സൂര്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ എന്താണ്? സൂര്യനാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പം ദ സൺ, സൂര്യൻ, ദ സൺ. ഓക്കെ, ദ സൺ. എന്താണ് ഇവിടെ സൂര്യൻ ചെയ്യുന്ന പ്രവൃത്തി? സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. എന്താണ് സൂര്യൻ ചെയ്യുന്ന പ്രവൃത്തി? ഉദിക്കുക, അതാണ് സൂര്യൻ ചെയ്യുന്ന പ്രവൃത്തി. അപ്പം ഇനി നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയാം, സൂര്യൻ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ? എത്ര സൂര്യന്മാരുണ്ട് നമുക്ക് ഭൂമിയിൽ?
ഒരൊറ്റ സൂര്യനേ ഉള്ളൂ അല്ലേ. അപ്പോൾ സൂര്യൻ ദ സൺ സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ? പ്ലൂറൽ സബ്ജക്റ്റ് ആണോ സിംഗുലർ സബ്ജക്റ്റ് ആണോ? സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണ് ദ സൺ. ഇനി ഉദിക്കുന്നു എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? റൈസ് എന്ന് പറയും. റൈസ്, ആർ ഐ എസ് ഇ, റൈസ്. ഓക്കെ, ദ സൺ റൈസസ്. ഓക്കെ, ദ സൺ റൈസസ്, സൂര്യൻ ഉദിക്കുന്നു. എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത്? അതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഏത് സ്ഥലത്താണ് സൂര്യൻ ഉദിക്കുന്നത്, ആ സ്ഥലമാണ് നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റ്. എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത്? ഈസ്റ്റിലാണ് അല്ലേ. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ഓക്കെ, ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതി, പിന്നെ വേർബ് എഴുതി, അതിനുശേഷം ഒബ്ജക്റ്റ് എഴുതി. ഓക്കെ, മനസ്സിലായല്ലോ, ഇതിലൊരു ഡൗട്ടും ഇല്ലല്ലോ. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. അവൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു. അവൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റൻസിൽ എഴുതുന്നത്? കാരണം അതൊരു ജനറൽ ആക്ഷൻ ആണ്, ഒരു സാധാരണമായിട്ട് ഉള്ളൊരു കാര്യമാണ്. അവൻ പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത്, അതൊരു സത്യമാണ്, സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇടയ്ക്ക് ചിലപ്പോൾ അവൻ എറണാകുളത്ത് പോകും, ചിലപ്പോൾ അവൻ കോഴിക്കോട് പോകും, ഇടയ്ക്കൊന്ന് ഗോവയിൽ പോകും, ഒന്ന് ബാംഗ്ലൂർ പോകും. പക്ഷേ സ്ഥിരമായിട്ട് അവൻ താമസിക്കുന്നത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. അപ്പം നമ്മൾ എന്ത് പറയും ഇതിനെ? സിമ്പിൾ പ്രസന്റൻസിൽ പറയാം. ഓക്കെ, കാരണം ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ്, ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും? ആദ്യം നമ്മൾ എന്താണ് എഴുതുന്നത്? ആരെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്, ആ ആളുടെ പേര് അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മൾ അവൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഏതോ ഒരു അവനെക്കുറിച്ചാണ് അല്ലേ. അവനാണ് നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ്. അവനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഹി എന്ന് പറയും. ഹി, ഓക്കെ, ഹി. അവൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു, ഹി എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഹി എന്ന് പറയുന്നത് ഒരാളാണോ രണ്ടാളാണോ, അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ, എന്താണ് നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ? ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഹി. ഇനി എന്താണ് പറഞ്ഞത്? അവൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു. ഇവിടെ അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? താമസിക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യുന്ന പ്രവൃത്തി. അപ്പം ഹി ലിവ്. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഈ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന്. ഹി ലിവ്സ്, എസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഹി ലിവ്സ് ഇൻ പത്തനംതിട്ട. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എവിടെയാണ് താമസിക്കുന്നത്? ഒബ്ജക്റ്റ് ഇവിടെ പത്തനംതിട്ടയാണ്, ഹി ലിവ്സ് ഇൻ പത്തനംതിട്ട. ഇനി വേറൊരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ്. ഇപ്പം ഞാൻ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കാര്യം പറയുമ്പം ഇതിനകത്ത് ഇതിൽ രണ്ടിലും ഇൻക്ലൂഡായി നിൽക്കാത്തൊരു സബ്ജക്റ്റ് ഉണ്ട്, ഐ ആൻഡ് യു. ഇപ്പോൾ ഐ എന്ന വാക്കോ അല്ലെങ്കിൽ യു എന്ന വാക്കോ സബ്ജക്റ്റായിട്ട് വരുവാണെങ്കിൽ അത് പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റൻസിൻ്റെ കേസിൽ. ഓക്കെ, ഐയോ യുവോ നമുക്ക് സബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ അതെന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? അതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, സിമ്പിൾ പ്രസന്റൻസിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വേർബിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, ഓക്കെ. ഇനി അവൾ സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നു. അവൾ സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നു. ഓക്കെ, ഇവിടെ സ്ഥിരമായി ഒരു കാര്യം ചെയ്യുന്നു, അപ്പോൾ അതെന്താ? ഹാബിച്വൽ ആക്ഷൻ ആണ് അല്ലേ. സ്ഥിരമായ ഒരു കാര്യം ചെയ്യുന്നത് അവളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവളുടെ ജീവിത രീതിയുടെ ഭാഗമായിട്ട് അവൾ എന്ത് ചെയ്യുന്നു? സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ സബ്ജക്റ്റ് എടുക്കണം. ഇവിടെ എന്താണ് സബ്ജക്റ്റ്? അവൾ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നു. ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? അവളെക്കുറിച്ച്. അപ്പോൾ ഷീ, അവൾ ഷീ. ഇനി അവൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? കഴിക്കുക. കഴിക്കുക എന്നുള്ളതാണ് അവൾ ചെയ്യുന്ന പ്രവൃത്തി. നമുക്ക് ഹാസ് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈറ്റ്സ് കൊടുക്കാം, പക്ഷെ മരുന്ന് ഹാസ് ആണ് കുറച്ചുകൂടി ആപ്റ്റ്. ഓക്കെ, നമുക്ക് കഴിക്കുക എന്ന വാക്കിന് പകരം ഹാവ് അല്ലെങ്കിൽ ഹാസ് കൊടുക്കാം. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് ഞാനിവിടെ ഹാസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ ക്ലിയർ ചെയ്തുതരാം. ഷീ ഹാസ്. ഇനി എന്താണ്? അവൾ സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നു. ഷീ ഹാസ് എന്താണ് കഴിക്കുന്നത്? അവൾ എന്താണ് കഴിക്കുന്നത്? ആഹാരമാണോ കഴിക്കുന്നത്? അല്ല. എന്താ കഴിക്കുന്നത്? മരുന്നാണ് കഴിക്കുന്നത്. ഷീ ഹാസ് മെഡിസിൻസ്. ഷീ ഹാസ് മെഡിസിൻസ്. ഇനി സ്ഥിരമായി, അതാണ് ഇവിടെ സമയം, അതാണ് ഇവിടെ സമയം. സ്ഥിരമായിട്ട് എപ്പോഴൊക്കെയാണ് കഴിക്കുന്നത്? സമയം എന്താണ് ഇവിടെ? റെഗുലർലി, സ്ഥിരമായി. റെഗുലർലി ഷീ ഹാസ് മെഡിസിൻസ്. റെഗുലർലി ഷീ ഹാസ് മെഡിസിൻസ് റെഗുലർലി. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്.
ഞങ്ങളെല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്? ഞങ്ങളെക്കുറിച്ചാണ് അല്ലേ? ഞങ്ങളെന്ന് പറയുമ്പോൾ എന്താണ്? വി ആണ്. ഞാൻ മേളിൽ എഴുതാണ്, താഴെ എഴുതുന്നില്ല. വി ആണ് ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ഞങ്ങളെക്കുറിച്ചാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ വി. ഇതൊരു സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ? വി എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളാണോ? രണ്ടാളാണോ? മൂന്നാളാണോ? നമുക്കറിയില്ല അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതലാണെങ്കിൽ സബ്ജക്റ്റ് എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? കളിക്കുക, അതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ കളിക്കുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? പ്ലേ എന്ന് പറയും. പ്ലേ എന്ന് പറയും. ഓക്കെ, പ്ലേ. ഈ ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്, ഇവിടെ വേർബ് പ്ലേ ആണ്. വേർബിന് എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണോ? വേണ്ട. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ടാത്തത്? കാരണം സബ്ജക്റ്റ് പ്ലൂറലാണ്. അപ്പോൾ ഒന്നും വേണ്ട, ജസ്റ്റ് വേർബ് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത് വി പ്ലേ. ഇനി എന്താണ് ഞങ്ങൾ കളിക്കാറുള്ളത്? ക്രിക്കറ്റാണോ? കബഡിയാണോ? ഗുസ്തിയാണോ? അല്ല, നമ്മൾ ഫുട്ബോളാണ് കളിക്കാറുള്ളത്. ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വി പ്ലേ, ഇവിടെ ഒബ്ജക്റ്റ് ഫുട്ബോൾ. എപ്പോഴൊക്കെയാണ് കളിക്കാറുള്ളത്? സമയം എപ്പോഴൊക്കെയാണ് കളിക്കാറുള്ളത്? എല്ലാ ദിവസവും, എവ്രി ഡേ. ഓക്കെ, വി പ്ലേ ഫുട്ബോൾ എവ്രി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്. എനിക്കറിയാം എഴുതിയിരിക്കുന്ന വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്ന, അതുകൊണ്ട് ദയവായി ഒന്ന് കേൾക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞു. ഇനി അവൾ ഒരു പെൺകുട്ടിയാണ്. അവൾ ഒരു പെൺകുട്ടിയാണ്. ഇതെങ്ങനെ സിമ്പിൾ പ്രസൻറ്റൻസിൽ വരും? കാരണം ഇത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അവളൊരു പെൺകുട്ടിയാണ്, അവളൊരു പെൺകുട്ടിയാണ്. കാരണം അവളൊരു പെൺകുട്ടിയാണ്, യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലേ. അപ്പോൾ ഷീ ഈസ് എ ഗേൾ എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ് നമ്മളിവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവളൊരു പെൺകുട്ടിയാണെന്ന് നോക്കുമ്പോൾ ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അവളെക്കുറിച്ച്, ഷീ അല്ലേ. ഇനി അവൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഇവിടെ പ്രവൃത്തി ഒന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോഴാണ് ഇവിടെ നമ്മൾ കാണുന്നത് അവൾ ഒരു പെൺകുട്ടി ആണ്. ആണ് എന്നുള്ള വാക്കുകയാണ് അല്ലേ. അതിനെ നമ്മൾ ഓക്സിലറി വേർബ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ മെയിൻ വേർബൊന്നുമില്ല, ആ സമയത്ത് നമ്മുടെ സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നൊരു വേർബാണ് ഓക്സിലറി വേർബ്. ആ വേർബ് നമ്മൾ എഴുതും ഷീ ഈസ്. അവളൊരു പെൺകുട്ടിയാണ്, ഷീ ഈസ് എ ഗേൾ. ഓക്കെ, ഷീ ഈസ് എ ഗേൾ, അതാണ് നമ്മുടെ സെൻറ്റൻസ്. ഇനി അവനൊരു അവർ കൂട്ടുകാരാണെന്ന് നമ്മൾ എങ്ങനെ എഴുതും? അവർ കൂട്ടുകാരാണ്. അവർ എന്ന് പറയുമ്പോൾ എന്താ? ദേ. ദേ ഇവിടെ നമ്മുടെ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താ? പ്രത്യേകിച്ച് ഒരു പ്രവൃത്തി ഇവിടെ പറയുന്നില്ല, അവർ കൂട്ടുകാരാണെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ആണ് എന്ന് വന്നിട്ടുണ്ട് അല്ലേ, സബ്ജക്റ്റ് പ്ലൂറലാണ്. അപ്പോൾ ദേ ഈസെന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? അല്ല, ദേ ആർ. ദേയുടെ കൂടെ എന്താ വരണ്ടേ? ദേ ആർ. ദേ ആർ ഫ്രണ്ട്സ്. അവർ കൂട്ടുകാരാണ്, ദേ ആർ ഫ്രണ്ട്സ്. ഇപ്പം നമ്മൾ പഠിച്ചത് കോമൺ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ്. ബേസിക്കായിട്ട് നമ്മൾ കാഷ്വൽ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് ഇപ്പം നിങ്ങളിതെല്ലാം പഠിച്ചു, പിന്നെ അടുത്ത ദിവസം നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറന്നുപോകും. ഇന്ന് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനത്തെ സെൻറ്റൻസസ് മലയാളത്തിലൊക്കെ എഴുതിയിട്ട് സ്വന്തമായിട്ട് ഫോം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു രണ്ട് മൂന്നാല് ദിവസം അങ്ങനെ ഫോം ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു ഫോർമാറ്റ് കിട്ടും. ആ ഫോർമാറ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ ഉടനെ ഇത് പോയി സംസാരിക്കാൻ തുടങ്ങില്ല. ആദ്യം ഫോർമാറ്റ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. ഇങ്ങനെയാണ് ഫോർമാറ്റ്, കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിത് സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും, തെറ്റില്ല, പ്രാക്ടീസും കിട്ടും. ഓക്കെ, അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റൻസസ് ഫോം ചെയ്ത് കോമൻറ്റ് സെക്ഷനിൽ തന്നെ ഇടാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ട് നോക്കുന്നതായിരിക്കും, ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സിമ്പിൾ പ്രസൻറ്റൻസ് വെച്ച് എങ്ങനെ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കാം, എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സസിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിവിഷൻ തുടങ്ങാൻ പോവാണ്. നമ്മൾ എപ്പോഴാണ് സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യുക? നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് നടക്കാറുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും നമ്മളുടെ ഡെയിലി റുട്ടീൻ, അതായത് നമ്മുടെ ഹാബിച്വൽ ആക്ഷൻ, നമ്മൾ സ്ഥിരമായി ചെയ്യാറുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തി സ്ഥിരമായി ചെയ്യാറുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും പ്രപഞ്ചത്തിൽ സ്ഥിരമായി നടക്കുന്ന പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മളിവിടെ എല്ലാം കണ്ടത് അല്ലേ.
ഇനി ഇതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്, എങ്ങനെ നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യും? ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും. എന്താണ് ഈ സബ്ജക്റ്റ്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ ആരെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്, ആ വ്യക്തിയാണ് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എഴുതും, അത് കഴിഞ്ഞിട്ട് വേർബ് എഴുതും. വേർബ് എന്താണ്? നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ആ വ്യക്തി അല്ലെങ്കിൽ ആ വസ്തു ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. അപ്പം സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് ഈ പ്രവൃത്തിയുടെ ചെറിയ വേർബിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും. സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താണ് ഈ സിംഗുലർ എന്ന് പറയുന്നത്? ഒരാളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഒരാളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ആ സമയത്ത് വേർബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ഏതാണോ വേർബ് അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കും, പ്രവൃത്തിയുടെ കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ പ്ലൂറൽ ആണ് സബ്ജക്റ്റെങ്കിലോ എന്താണ് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളെക്കുറിച്ചോ വസ്തുക്കളെക്കുറിച്ചോ ആണെങ്കിൽ ആ സമയത്ത് വേർബ് എങ്ങനെയാണോ നമ്മൾ സാധാരണ വേർബിൻ്റെ ഫോം എന്താണോ അതുപോലെ നമ്മൾ എഴുതി കൊടുക്കും. ഗോ ആണെങ്കിൽ ഗോ എന്ന് തന്നെ എഴുതും. സംസാരിക്കുക ടോക്ക് അതുപോലെ എഴുതും. കഴിക്കുക ഈറ്റ് അതുപോലെ തന്നെ എഴുതും. കുടിക്കുക ഡ്രിങ്ക് അതുപോലെ തന്നെ എഴുതും. അപ്പം അതിലൊരു മാറ്റവും വരാതെ നമ്മൾ എഴുതും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെഴുതും? ഒബ്ജക്റ്റ് എഴുതും. അതിനു മുന്നേ ഇൻ കേസ് സബ്ജക്റ്റ് ഐ എന്ന വാക്കോ അല്ലെങ്കിൽ യു എന്ന വാക്കോ ആണെങ്കിൽ, സോറി, സബ്ജക്റ്റ് ഐ എന്ന വാക്കോ അല്ലെങ്കിൽ യു എന്ന വാക്കോ ആണെങ്കിൽ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എന്താ, എങ്ങനെയാണോ വേർബ് ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ എഴുതും. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്ജക്റ്റ് എഴുതും. എന്താണ് ഒബ്ജക്റ്റ്? എന്തിലാണോ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്തിലാണോ ഈ സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? സമയം, അഥവാ ഉണ്ടെങ്കിൽ സമയം കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉള്ളത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ. ഇംഗ്ലീഷ് മിത്ര, സ്റ്റോപ്പ് വറിയിങ്, സ്റ്റാർട്ട് ലേണിംഗ്.